എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഒരു അപ്ഡേറ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കേരള ഹോം ഗാർഡിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫീമെയിൽസിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. മാക്സിമം നിങ്ങൾ സഹോദരിമാർക്കൊക്കെ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എലിജിബിലിറ്റി എന്താണ്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ തന്നെ കേരള പോലീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ യൂണിഫോം ജോബുകളിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള 33-നും 88-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം 10-ാം ക്ലാസ്സാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. 10-ാം ക്ലാസ് ഉള്ളവർക്ക്, 10-ാം ക്ലാസ്സിൽ D+ ഇതൊന്നും പ്രശ്നമല്ല. 10-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും റിട്ടയേർഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എറണാകുളത്ത് ഗാന്ധിനഗറിലുള്ള ജില്ലാ ഫയർ ഓഫീസിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് അപേക്ഷ സമർപ്പിക്കാനുള്ള ഫോറവും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അപേക്ഷിക്കുക. താല്പര്യമുള്ളവർക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വനിതകൾക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും 33-നും 88-നും വയസ്സിൻ്റെ ഇടയിലുള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും കേരള സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ യൂണിഫോം ജോബ് ഉള്ളവർക്ക്, അതിൽ നിന്ന് റിട്ടയേർഡ് ആയവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും വിളിച്ച് കൺഫേം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 10-ാം ക്ലാസ് ഉണ്ടായിരിക്കണം. 10-ാം ക്ലാസ് ഇല്ലാത്തവരാണെങ്കിൽ 7-ാം ക്ലാസ് മിനിമം ഉണ്ടായിരിക്കും. മേൽപ്പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.